മോൺസൺ മാവുങ്കലുമായി ചേർന്ന ചാനൽ തട്ടിപ്പ് കേസിൽ ടി വി സംസ്കാര ചെയർമാനും സി പി എം പ്രാദേശിക നേതാവുമായ ഹരിപ്രസാദിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങും. പ്രതിയെ ഓഹരി ഉടമകൾ അറിയാതെ വ്യാജരേഖകൾ ചമച്ച് പലരിൽ നിന്നായി 4 കോടിയിലധികം രൂപ തട്ടിയെടുത്തതാണ് പ്രതിക്കെതിരെയുള്ള കേസ്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്താണ് എത്രത്തോളം നിർണായകമാണ് ഈ നീക്കം? ശ്യാം, ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിൽ ഹരിപ്രസാദിനെ ഹാജരാക്കിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നൽകുന്നത്. അതായത് കേസിൽ, പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട് ചേർന്ന് ചാനൽ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വളരെയേറെ മാസങ്ങളായി ഇത് ഈ ഹരിപ്രസാദ് ഒളിവിൽ കഴിയുകയായിരുന്നു. സിപിഎമ്മിന്റെ പ്രാദേശിക നേതാവുമായിരുന്നു. ഈ സംസ്കാര ചാനൽ എന്ന ഒരു ടി വി ചാനലിന്റെ പേരിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഓഹരി ഉടമകൾ അറിയാതെ കോടികൾ ഇത്തരത്തിൽ കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മോൺസൺ മാവുങ്കലുമായി ചേർന്ന് കൈപ്പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് ഈ കസ്റ്റഡി വാങ്ങി ചാനലിന്റെ ഓഫീസിലടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോടതി നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മത്സരസമയത്തിനുള്ളിൽ ഈ ഹരിപ്രസാദിന്റെ കസ്റ്റഡിയിൽ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.